ഹായ് ഫ്രണ്ട്സ്, തലശ്ശേരി മണവാട്ടി കോളിൽ നിന്നാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റുമായിട്ടാണ് വന്നത്. എത്ര പവനുണ്ടാവും? 15 പവൻ മാത്രമുള്ള നഗാസിന്റെ വെഡ്ഡിംഗ് സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. 3 നെക്ലേസും 2 വളകളും ഒരു കമ്മലും ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നെക്ലേസ് വരുന്നത് ഒരു ലക്ഷ്മിൻ്റെ, ഇവിടെ സെൻട്രൽ ലക്ഷ്മിൻ്റെ ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പീക്കൗട്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. വളരെ കാഴ്ചയോടുകൂടിയുള്ളൊരു നെക്ലേസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് റെഡ് ഇനാമൽ വരുന്ന രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നഗാസ് കളക്ഷനിൽ വരുന്ന നെക്ലേസാണിത്. ഇതിൻ്റെ വലിയ വെയ്റ്റ് വരുന്നത് വെറും 2 പവൻ മാത്രം വരുന്ന നെക്ലേസാണ് കൊടുത്തിട്ടുള്ളത്. 16 ഗ്രാമും 160 മില്ലി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. വളരെ കാഴ്ചയോടുകൂടിയുള്ള നെക്ലേസാണ് ഫസ്റ്റ് നെക്ലേസായിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ നെക്ലേസ് വരുന്നത് 3 പവനാണ്. 24 ഗ്രാം വരുന്ന നെക്ലേസാണ് രണ്ടാമത്തെ നെക്ലേസ് കൊടുത്തിട്ടുള്ളത്. അത് സൈഡിലായിട്ട് പീകോക്കിൻ്റെ ഡിസൈനും ഇവിടെ സൈഡിലായിട്ട് ലക്ഷ്മിയും വന്നിട്ടുണ്ട്. ലക്ഷ്മി ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് അതേ സെയിം ഡിസൈൻ തന്നെ റെഡ് ഇനാമൽ വരുന്ന സ്റ്റോൺസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3 പവനാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. വളരെ കാഴ്ചയോടുകൂടി കാഴ്ചക്കൊരു 5 പവനെല്ലാം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നെക്ലേസാണ് സെക്കൻഡ് നെക്ലേസായിട്ട് കൊടുത്തിട്ടുള്ളത്. തേർഡ് നെക്ലേസ് വന്നിട്ടുള്ളത് 26 ഗ്രാമാണ്. 3.5 പവനിൽ വരുന്ന നെക്ലേസാണ് തേർഡ് നെക്ലേസ് വന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ട് ലക്ഷ്മീൻ്റെ ഒരു വലിയൊരു ലോക്കറ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിലും സൈഡിലായിട്ട് ലക്ഷ്മി തന്നെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടൊരു ലക്ഷ്മി നെക്ലേസ് എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള അടിയിലായിട്ട് റെഡ് ഇനാമൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 3.5 പവനാണ്. നേരത്തെ പറഞ്ഞത് വളരെ കാഴ്ചയുള്ളൊരു മോഡലാണ്. സാധാരണ ഇതെല്ലാം ഹെവി വെയിറ്റാണ്. നഗാസിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റിൽ വരുന്ന കളക്ഷനാണ്. പക്ഷേ കാഴ്ചക്ക് ഹെവി വെയിറ്റ് ആണെന്നും വളരെ ലൈറ്റ് വെയിറ്റ് വരുന്ന കളക്ഷനാണ് ഇപ്പോഴത്തെ ഈ ഒരു വെഡ്ഡിങ് സെറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ വരുന്നത് 2 ബാംഗിൾസ് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 ബാംഗിൾസ് വരുന്ന ഫസ്റ്റ് ബാംഗിൾ വരുന്നത് സിംഗിളായിട്ട് വരുമ്പോൾ 20 ഗ്രാമാണ് വരുന്നത്. 20 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 പവൻ വരുന്ന ബാംഗിൾസാണ് ഉൾപ്പെട്ടിതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ പീകോക്ക് ഡിസൈനിലാണ് പറയുന്നത്. പീകോക്കും ഫ്ലവറും സെൻട്രലായിട്ട് റെഡ് ഇനാമൽ തന്നെ നെക്ലേസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ വരുന്ന റെഡ് ഇനാമലാണ് കൊടുത്തിട്ടുള്ളത്. 2.5 പവനാണ് ഒരു വള വരുന്നത്. 2 വളയും കൂടിയിട്ട് ഏകദേശം 5 പവൻ തൂക്കം വരും. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 2 റിങ്സാണ് ഇതിൻ്റെ തുകപ്പെട്ടുള്ളത്. ഒന്നാമത്തെ റിങ് വരുന്നത് 3 ഗ്രാമും 340 മില്ലിയാണ്. ഇതിൻ്റെ സ്റ്റോണിൻ്റെ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രാമും 900 മില്ലി മാത്രം ഗോൾഡാണ് വരുന്നത്. സെൻട്രലായിട്ട് ബ്ലാക്ക് സ്റ്റോണോട് കൂടിയുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വളരെ കാഴ്ചയുള്ള റിങ്ങാണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. 4 ഗ്രാമാണ് വരുന്നത്. 1.5 പവൻ വരുന്ന റിങ്ങാണ്. സ്റ്റോണിൻ്റെ വെയിറ്റ് വെച്ച് ഏകദേശം 3 ഗ്രാം 290 മില്ലി മാത്രം വരുന്ന റിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം സെൻട്രലായിട്ട് ബ്രൗൺ സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. വളരെ കാഴ്ച ഏകദേശം ഒരു പവനെല്ലാം തോന്നിക്കുന്ന രീതിയിലുള്ള റിങ്ങാണ് നമ്മൾ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഇയറിങ്ങാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പേളിൻ്റെ ഹാങ്ങിങ്ങോട് കൂടിയുള്ള ഇയറിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. സെയിം നെക്ലേസിന് മാച്ചിങ് വരുന്ന രീതിയിലുള്ള ഇയറിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. റെഡ് ഇനാമിൽ നെക്ലേസിന് വന്ന അതേ റെഡ് ഇനാമിൽ നമ്മൾ ഇയറിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും 9 ഗ്രാം ആണ് വരുന്നത്. ഏകദേശം 1.5 പവൻ മാത്രം തൂക്കമുള്ള ഇയറിങ്ങാണ് ഉൾപ്പെടുന്നത്. സ്റ്റോണിൻ്റെ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ 7 ഗ്രാം 900 മില്ലി, അതായത് 1 പവൻ മാത്രം വരുന്ന ഇയറിങ്ങാണ് നമ്മൾ ഈ വെഡ്ഡിങ് സെറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 15 പവൻ മാത്രം വരുന്നൊരു സെറ്റാണിത്. അപ്പൊ നമ്മുടെ നഗാസിന്റെ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഓർണമെന്റ്സോ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ട് ഞാനായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനാണ്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ തലശ്ശേരി ന്യൂ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഷോപ്പ്. തലശ്ശേരി വരുമ്പോൾ കയറാൻ മറക്കണ്ട കേട്ടോ. മണവാട്ടി പോയി.